കൈവിരലിനൊപ്പം 4 വയസ്സുകാരിയുടെ നാവിനും ശസ്ത്രക്രിയ നടത്തിയുണ്ടായ ഗുരുതര വീഴ്ച. ഇതിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ് പരാതി. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് കൈക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കോതിപ്പാലം സ്വദേശി അജിത്താണ് പരാതി നൽകിയത്. എല്ല് പൊട്ടിയതിനെ തുടർന്ന് കൈയിലിട്ട കമ്പി മാറിപ്പോയെന്നും വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്ന ഡോക്ടർ അറിയിച്ചതായും കുടുംബം. കൈയിലിട്ട കമ്പിയുടെ അളവ് മാറിപ്പോയെന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ അക്ഷയ് ബാലകൃഷ്ണൻ സമ്മതിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. പിന്നെ ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്ക് വരിക, എക്സ്റേ എടുക്കുക നോക്കുക, പിന്നെ എക്സ്റേ കൊടുക്കുക, എക്സ്റേ എടുക്കുക നോക്കുക, അങ്ങനെ ചെയ്തതിന് ശേഷം 10 മണിക്കാണ് വന്ന് പറയുന്നത് കമ്പി ഇട്ടത് മാറിപ്പോയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന്, എമർജൻസി ആയിട്ട് സർജറി വേണമെന്ന്. കമ്പി ഇട്ടത് മാറിയെന്നാണ് പറഞ്ഞത്. കുടുംബത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായതാകാം ശസ്ത്രക്രിയയിൽ ഒരു പിഴവുമില്ലെന്ന് മെഡിക്കൽ കോളേജ്. കേട്ടോടുകൂടി തന്നെ കാലത്തെ തന്നെ ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചു, അതിൻ്റെ എക്സ്റേ കണ്ടു, അതിൻ്റെ അത് യാതൊരു അപാകത്തെ ഞാൻ കാണില്ല. മാധ്യമങ്ങളിൽ പറഞ്ഞ പോലെ കാലിലെ കമ്പി കയ്യിലിട്ടു, അങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് യാതൊരു സത്യമില്ല. ഓരോ ഭാഗത്തിനും ഒടിവിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഇംപ്ലാൻസ് ഉണ്ട്, അത് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് തെറ്റിദ്ധാരണ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, അല്ലാതെ കമ്പി മാറ്റിയിട്ടൊന്നുമില്ല. പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ അജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കയ്യിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു, അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, അപ്പോൾ അതിനകത്ത് കമ്പിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. ഇപ്പോൾ അതേപോലെ പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു, നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അത് അന്വേഷിച്ച് അത് നെഗ്ലിജൻസിന്റെ ആംഗിൾ ആണെങ്കിൽ നടപടി ഉണ്ടാവും. 4 വയസ്സുകാരിയുടെ കൈവിരലിലും നാവിനും ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ബോർഡ്. ഉടൻ യോഗം ചേർന്ന് കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴിയെടുക്കും. സാധാരണക്കാരൻ ആശ്രയമായ മെഡിക്കൽ കോളേജിനെതിരെ തുടർച്ചയായി പരാതി ഉയരുന്നത് ആരോഗ്യ മേഖലയ്ക്ക് കളങ്കമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.